സഹോദരങ്ങളെ, സഹോദരിമാരെ, അന്ത്യനാളിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തെ രണ്ട് ദിവസവും ചർച്ച ചെയ്തത്. ആയിരക്കണക്കിന് സംഭവങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ മുന്നോടിയായി ലോകത്ത് നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒട്ടുവളരെ അടയാളങ്ങൾ, അലാമാത്തുൽ സുഗറയും അലാമാത്തുൽ കുബറയും, ഇന്ന് മുഖ്യമായും ചെറിയ അടയാളങ്ങളിൽ നമ്മൾ പറയാൻ ബാക്കി വച്ചത് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഖിയാമത്തിന്റെ അടയാളത്തെ നമ്മൾ അങ്ങ് അലംഭാവത്തോടെ കാണാനുള്ളതല്ല ഒന്ന്. മറ്റൊന്ന്, അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പിന്നെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതുമല്ല. സത്യവിശ്വാസി കർമ്മ നിരതനായി മുന്നേറേണ്ട ആളാണ്. നമ്മളുടെ അമൽ, നമ്മുടെ നിസ്കാരം, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ സ്വതുക്കകൾ, നമ്മുടെ ദാനധർമ്മം, നമ്മുടെ നല്ല മനസ്സ്, നമ്മുടെ നല്ല സ്വഭാവം, അതൊക്കെ തുടർന്നുകൊണ്ടേ പോകേണ്ടവരാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ എല്ലാവർക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ തിരുനബി പറഞ്ഞത് അള്ളാഹു നൽകുന്ന വിവരമല്ലയോ? അള്ളാഹു നൽകുന്ന വിവരം കൊണ്ടല്ലേ അങ്ങനെ പറയാൻ കഴിയൂ? 14 നൂറ്റാണ്ടുകൾക്കപ്പുറം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു വെച്ചു. അതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. നമുക്ക് നമ്മുടെ റസൂലിനോട് സ്നേഹം കൂടും. നിബിദങ്ങളോട് ആദരവ് വർദ്ധിക്കണം. സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബി അരിനീ കൈഫ തുഹയിൽ മൗത, അല്ലാഹുവേ മരിച്ചവരെ എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഖാല അവലം തുമിൻ, ഇബ്രാഹിം നബിയെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല, ഉണ്ട് പടച്ചവനെ, വലാകിൻ ലിയതുമഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിന് ഒരാശ്വാസം ലഭിക്കാനാണ് പടച്ചവനെ. ലിയതുമഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിന് ഒരാശ്വാസം ലഭിക്കാനാണ്. അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഹുദ അർബഅതം മിന അത്തൈർ, നാല് പക്ഷികളെ പിടിച്ചേക്കണം, അവയെ അറുക്കുക, അവയുടെ മാംസങ്ങൾ മിക്സ് ചെയ്തിട്ട് നാല് മലകളുടെ മുകളിൽ ഓരോ ഓഹരിയായി നാല് പാതിയായി നിങ്ങൾ അതിനെ വെക്കുകയും സുമ്മദ്ഉഹുന്ന, ആ പക്ഷികളോട് നിങ്ങൾ പറയുക എന്റെ അടുത്തേക്ക് പറന്നു വരൂ എന്ന് പറഞ്ഞാൽ, അവകൾ പാറി പറന്നു വരുന്നത് കാണാൻ കഴിയും. ഇബ്രാഹിം നബിയെ, ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നബിയാണ്. പക്ഷെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചു. ദൃഷ്ടാന്തം ചോദിക്കുന്നത് ഈമാൻ വർദ്ധിക്കുവാനാണ്. അള്ളാഹുവിന്റെ മറുത്ത ചോദ്യം അവലം തുമിൻ, നിങ്ങൾ വിശ്വസിച്ചില്ലേ എന്നാണ്. ഖാല ബല, ഉണ്ട് പഠിച്ചവനെ, എനിക്ക് വിശ്വാസമുണ്ട്. എന്തെന്നറിയോ? 16 വയസ്സുള്ളപ്പോഴാ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. 16 വയസ്സ്, അന്ന് നബിയല്ല ഇബ്രാഹിം അലൈഹിസ്സലാം. ആ നേരത്തെ ഈമാൻ കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയെ നീ തണുപ്പും രക്ഷയുമായി മാറിക്കൊടുക്കണം. അങ്ങനെ ഈമാനുള്ള നബി അല്ലാഹുവിനോട് ദൃഷ്ടാന്തം ചോദിച്ചു. എന്തിനെന്നറിയോ? ലിയതുമഇന്ന ഖൽബി, ഹൃദയത്തിന് ഒരാശ്വാസം ലഭിക്കാൻ. അല്ലാഹു നമുക്ക് ആ തുമഅനീനത്ത് നൽകട്ടെ. ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴും നമുക്കത് ഓർമ്മ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ ഖാമത്തിസ് സാഅ വഫി യദി അഹദികും ഫസീല ഫഇനിസ്തതാഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ. ഖിയാമത്ത് നാളിന്റെ ഭൂകമ്പങ്ങൾ സംഭവിക്കുകയും അന്ത്യനാളിന്റെ മഹാപ്രകമ്പനങ്ങൾ കാണാൻ തുടങ്ങുകയും അല്ലാഹുവിന്റെ ഭൂമി പൊട്ടിപ്പിളരുകയും കടൽ ജലം കത്തുകയും കടൽ ജലം ഭൂമിയിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന മഹാ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ
ഇദ ഖാമത്തിൽ ഖിയാമ ഖിയാമതങ്ങാനും സംഭവിക്കുകയും വഫി യദി അഹദികും ഫസീല ഫസീലത്ത് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ചെറിയ തൈക്ക് പറയുന്ന പേരാണ് ഫസീല ഖിയാമത്ത് നടക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ ചെറിയ തൈയുണ്ട് എന്നാ പിന്നെ ഇട്ട് ചോടണം എന്നാണോ ഫഇൻ ഇസ്തതാഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസ്ഹാ ഫല്യഗ്രിസ്ഹാ ആ ചെടി അവിടെ കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കുഴിച്ചിട്ടിട്ടേ നിങ്ങൾ ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ചെടിയും മരങ്ങളും സസ്യലതാദികളും പച്ചപ്പും നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ഹദീസാണിത് ഒരു ചെറിയ ചെടിയുടെ തൈ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നട്ടുവെച്ചിട്ടേ നിങ്ങൾ പിന്നെ ഓടാൻ പാടുള്ളൂ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നട്ടിട്ട് പോകണം മറ്റൊന്ന് ലോകാവസാനം സംഭവിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളിലെ ക്രിയാത്മകത നിങ്ങളിലെ കർമ്മോത്സുകത നഷ്ടപ്പെട്ടു പോകരുതേ നിങ്ങൾ ജോലിയെടുക്കണം നിങ്ങൾ അധ്വാനിക്കണം നിങ്ങൾ പണിയെടുക്കണം അപ്പോഴും പന്ത്യനാളിന്റെ അടയാളങ്ങൾ നമ്മൾ പറയാൻ ബാക്കി വെച്ചത് പറയാൻ പോവുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നമുക്ക് ദൃഷ്ടാന്തങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനും ഈമാൻ വർദ്ധിക്കാനും നിമിത്തമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു ഇന്ന മിൻ അശറാതിസ് സാഅതി അൻ യർഫഅൽ ഇൽമു വയദ്ഹറൽ ജഹലു വയഫിനാ വതുശ്റബൽ ഖംറു വയദ്ഹബർ റിജാൽ وتبقى النساء حتى يكون لخمسين امرأة قيم واحد متفق عليه صحيح بخاري مسلم ഉള്ള ഹദീസാണ് ഇത് ഇന്ന മിൻ അശറാതി സാഅ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുറുഫൽ ഇൽമു ഇൽമ അല്ലാഹു ഉയർത്തി കളയുന്നത് വദാലിക ബിഖബ്ദിൽ ഉലമാ ആലിമീങ്ങളെ അള്ളാഹു മരിപ്പിക്കുന്നതിലൂടെയാണ് അത് സംഭവിക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തപ്പെടുക വയദ്ഹറൽ ജഹലു വിവരക്കേട് പ്രത്യക്ഷപ്പെടുക വിവരക്കേട് പ്രത്യക്ഷപ്പെടുക ജഹിൽ വിവരമില്ലാത്ത ആളുകൾ ഓരോന്ന് പറയുകയും എഴുതി വിടുകയും ക്ലിപ്പാക്കി വിടുകയും ചെയ്യുന്ന കാലം നിങ്ങൾ പറഞ്ഞതിനർത്ഥം ജഹിൽ കുറെ വാട്സപ്പ് ഷേഖന്മാരും ഫേസ്ബുക്ക് ഷേഖന്മാരൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാലം തോന്നിയത് മനുഷ്യന്മാര് എഴുതി വിടുകയാണ് ഇന്നത് ഹറാം ഇന്നത് ഹലാൽ എന്ത് അതിന് മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഹലാൽ എന്താണ് ഹറാം യദ്ഹറൽ ജഹലു വിവരക്കേട് പ്രത്യക്ഷപ്പെടുക അടിസ്ഥാനമുള്ളതും ഇല്ലാത്തതും മനുഷ്യൻ എഴുതിവിടുക പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിന് അത്ഭുതമുണ്ട് മനുഷ്യന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്ക്രീനിന്റെ മുമ്പിൽ പോപ്പ് ചെയ്യുന്ന അവസ്ഥ യദ്ഹർ അൽ ജഹിൽ മണ്ടത്തരായിരിക്കും പ്രത്യക്ഷപ്പെടുക വയഫ്ഷു വസ്സിനാ വ്യഭിചാരം വർദ്ധിക്കുന്നതും വതുശ്റബൽ ഖംറു മദ്യപാനം മദ്യപിക്കപ്പെടുന്ന കാലം വരുന്നതും വയദ്ഹബർ റിജാൽ വതബ്ഖൻ നിസാ ഇത് പ്രവാസികളെ കുറിച്ച് പറഞ്ഞുവോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഗൾഫുകാരെ കുറിച്ച് പറഞ്ഞതാണോ എന്ന് ഹദീസിന്റെ വാക്കെന്താണ് യദ്ഹബർ റിജാൽ പുരുഷന്മാർ പോവുകയും വതബ്ഖൻ നിസാ പെണ്ണുങ്ങൾ ബാക്കിയാവുകയും ചെയ്യുന്ന കാലം ആണുങ്ങൾ മരിക്കുക എന്നല്ല പ്രയോഗം നമ്മൾ അർത്ഥം വെക്കുന്നതാണ് ആണുങ്ങൾ മരിച്ചു പോവുക പെണ്ണുങ്ങൾ ബാക്കിയാവുക യദ്ഹബർ റിജാൽ പുരുഷന്മാർ എങ്ങോട്ടോ പോവുക ചിലപ്പോ മരിച്ചു പോവലാകാം അല്ലാതെ യാത്ര പോകലാകാം വതബ്ഖൻ നിസാ പെണ്ണുങ്ങൾ ഇവിടെ ബാക്കിയാകും ഹത്താ യകൂന ലിഖംസീന ഇംറഅത്തിൻ ഏകദേശം 50ഓളം പെണ്ണുങ്ങൾക്ക് ഖയ്യുമുൻ വാഹിദുൻ ഒരേ ഒരു കൈകാര്യകർത്താവ് 50 വീട്ടിലെ പെണ്ണുങ്ങൾക്ക് സാധനം മേടിച്ചു കൊടുക്കാനും അവരുടെ കാര്യം നിർവഹിച്ചു കൊടുക്കാനും ഒരാൾ എന്ന രീതിയിൽ പുരുഷന്മാരൊക്കെ നാടുവിട്ടു പോകുന്ന കാലം യദ്ഹബർ റിജാൽ പുരുഷന്മാർ പോവാ സുബ്ഹാനല്ലാഹ് മരിച്ചു പോവാൻ നമുക്ക് അതിന് അർത്ഥം കൊടുക്കാൻ പറ്റും പക്ഷെ ഹദീസിന്റെ വാക്ക് യമൂത റിജാൽ പുരുഷന്മാർ മരിക്കുക യഹ്ലക റിജാൽ എന്നല്ല ഈ ഹദീസിൽ കാണുന്നത് എന്താ യദ്ഹബർ റിജാൽ ഒരു യാത്ര പോവാണ് വിസയും ടിക്കറ്റ് എടുത്തിട്ട് പോവാണ് യദ്ഹബ് പോവാണ് പോയിട്ട് നാട്ടിൽ ആണുങ്ങളുണ്ടോ ഇല്ല ആരാ ഉള്ളത് പെണ്ണുങ്ങളാണ്
എല്ലാ ചെറുപ്പക്കാരും 18 വയസ്സാകുമ്പോഴേക്കും പാസ്പോർട്ടും ടിക്കറ്റ് എടുത്തിട്ട് പോവാൻ യദ്ഹബർ റിജാൽ ആണുങ്ങളൊക്കെ പോയി അൻപതോളം പെണ്ണുങ്ങൾക്ക് ഒരു ആൺ എന്ന രീതിയിൽ കൈകാര്യ കർത്തൃത്വം ഒരാളിൽ 50 ആളുകൾക്ക് ഒരു ആൺ എന്ന രീതിയിൽ ആയിത്തീരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടുമിക്ക വീടുകളിലും സംഭവിക്കുന്ന അപകടങ്ങൾക്കൊക്കെ കാരണം ഈ പോക്കാണല്ലോ. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞില്ലേ, ഫത്വ കൊടുത്തില്ലേ, ഏത് പുരുഷനും കല്യാണം കഴിച്ച ഒരാൾ തന്റെ കുടുംബത്തിൽ നിന്ന് 4 മാസത്തിലപ്പുറം അകന്നു നിൽക്കരുതേ, ഇല്ലാ ബിഇദ്നിഹിന്ന, തന്റെ ഭാര്യയുടെ സമ്മതം ഉണ്ടെങ്കിൽ ഒഴികെ. ഭാര്യ പറയണം, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതി, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അവളെ സംബന്ധിച്ച് ആത്മവിശ്വാസവുമുണ്ട്, അവൾ വഞ്ചിക്കുന്ന പെണ്ണല്ല. അങ്ങനെ സമ്മതം കിട്ടിയാലല്ലാതെ ഒരു പുരുഷനും 4 മാസത്തിലപ്പുറം വിട്ടുനിന്നുകൂടാ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. യദ്ഹബർ റിജാൽ ഇന്ന ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പ് സംഭവിക്കാൻ പോകുന്നുണ്ട്, ലഅയ്യാമൻ, ഒരുപാട് ദിവസങ്ങൾ, യൻസിലു ഫീഹൽ ജഹലു വയുർഫഉ ഫീഹൽ ഇൽമു ويكثر فيها الحرج والمرج ഹറജും മറജും വർദ്ധിക്കുന്ന ഒരു കാലം, വിവരക്കേടുണ്ടാകുന്ന കാലം, ഇൽമ് നഷ്ടപ്പെടുന്ന കാലം. അങ്ങനെ അന്ത്യനാളിന്റെ മുമ്പ് അൽ ഹറജു വൽ മറജ്. എന്താണ് ഹറജും മറജും യാ റസൂലുള്ളാഹ്? ഖാല അൽ ഖത്ലു, കൊലപാതകം വർദ്ധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകം വർദ്ധിക്കുകയാണ്, കുത്തിക്കൊന്നു കേട്ടില്ലേ. ഒരു മനുഷ്യനെ കുത്ത എന്നൊക്കെ പറഞ്ഞ എന്താ, ഇത് ആടിനെ പശുവിനെ മനുഷ്യന്റെ ദേഹത്താണ്. കൊലപാതകം വർദ്ധിക്കുകയാണ്. ഇന്നത്തെ സിറിയയിലും ഫലസ്തീനിലും ഈജിപ്തിലും ലിബിയയിലും അവിടെ നിന്നങ്ങോട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ അല്ലാത്ത രാജ്യങ്ങളിലൊക്കെയും ഖത്ൽ, കൊലപാതകം വർദ്ധിച്ചിരിക്കുകയാണ്. മനുഷ്യന്മാർ കൊല്ലുകയാണ്, മാസീവ് കില്ലിംഗ്. 100, 200, 500 ആളുകളൊക്കെയാണ് ഒരു കാർ ബോംബിൽ, ഒരു സൂയിസൈഡ് അറ്റാക്കിൽ മരിക്കുന്നത്. യക്സുറൽ ഹറജ്, കൊലപാതകം ഇങ്ങനെ വർദ്ധിക്കുന്നത് അപകടമാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായി അടിച്ചു തകർക്കുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ വധിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. കഅബയെ ഹജറൻ ഹജറ, കല്ല് കല്ലായി കഅബയെ അടിച്ചു തകർക്കുന്നതിനേക്കാളും കഅബാലയം പൊളിക്കുന്നതിനേക്കാളും അല്ലാഹുവിനടുത്ത് ഗൗരവം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഒരു മനുഷ്യനെ വധിക്കുന്നതാണ്. ചെയ്തു പോകരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യക്സുറൽ ഹറജ് വൽ മറജ്, നമ്മുടെ മക്കൾ കൊലപാതകികളായി പോകാതെ, കൊലപാതകം ചെയ്യുന്ന മർഡർ ചെയ്യുന്ന ആളുകളായി പോകാതെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെറിയ മക്കളിലേക്ക്, കുട്ടിപ്രായമുള്ള മക്കളിലേക്ക് വരെ കൊലപാതകത്തിന്റെ വാസനകൾ എത്തിത്തുടങ്ങിയില്ലേ. കുട്ടികളുടെ ഗെയിം പോലും അങ്ങനെയാണ്, കൊല്ലുന്ന തരത്തിലുള്ള ഷൂട്ടിംഗ് ഗെയിമുകൾ, ആളെ കൊല്ലുന്ന ഗെയിമുകൾ മേടിച്ചു കൊടുക്കരുതേ പൊന്നു രക്ഷിതാക്കളെ, ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് ലാഘവം തോന്നി തുടങ്ങും, വളരെ നിസ്സാരമായി തോന്നും വധിക്കുക എന്ന് പറയാം. ചെറിയ മക്കളൊക്കെ എന്താ പറയാ, അവരൊന്ന് ഒന്ന് കളിപ്പിച്ചൊന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ ഐ വിൽ കിൽ യു, ചെറിയ കുട്ടി പറയുന്നത്. 4 വയസ്സുള്ള കുട്ടിയെ ഞാൻ ചോദിച്ചു, കുട്ടീനെ സ്കൂളിൽ ആക്കിയിട്ടുണ്ട്? സ്കൂളിലൊന്നും ആക്കിയിട്ടില്ല. ആ കുട്ടി എന്റെ കൂട്ടുകാരൻ അത് കളിപ്പിച്ചു. അപ്പോ കുട്ടി തമാശയിൽ പറയാണ്, ഐ വിൽ കിൽ യു, ഐ വിൽ കിൽ യു. കുട്ടി സ്കൂളിൽ പോയിട്ടില്ല, മലയാളിയായ കുട്ടിയാണ്, പക്ഷെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ കൊല്ലുന്നാണ് ഈ പറയണത്, ഐ വിൽ കിൽ യു. എവിടുന്നാ കുട്ടിക്ക് ഇത് കിട്ടിയത്? കുട്ടി എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? ഗെയിമുകളിൽ നിന്ന്, അവരുടെ കാർട്ടൂൺ ഫിഗറുകളിൽ നിന്ന്. കില്ലിംഗ്, മാസീവ് കില്ലിംഗ്.
ഇങ്ങനെ വധം കൂടുന്നത്, കൊലപാതകം വർദ്ധിക്കുന്നത്, മനുഷ്യന്മാർ അന്യായമായി കൊല്ലപ്പെടുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്ന അപകടങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹു അലൈഹി വസല്ലം. ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, പാട്ടുകളും മ്യൂസിക്കുകളും ഹലാലാണെന്ന് വരുത്തുന്നത്. അഗാനി മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകൾ നമുക്ക് പാടില്ലാത്തതാണ്, ഹറാമാണ്, കുറ്റകരമാണ്. മആസിഫ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പാടില്ലാത്തതാണ്, അത് ഹറാമാണെന്നതിന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. അതിന് നല്ല മൗലിദ പാട്ട് നിങ്ങൾ മ്യൂസിക് വെച്ച് വിട്ടാൽ അത് ഹറാമു തന്നെയാണ്. ബുർദയുടെ പാട്ട് മൗലിദ വെച്ച് അത് നിങ്ങൾ മ്യൂസിക് ചെയ്ത് വിട്ടു, ഹറാമാണ്, ഒരു സംശയമില്ല. നല്ല മാപ്പിളപ്പാട്ട് മ്യൂസിക് വെച്ച് വിട്ടു, അത് ഹറാമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹലാലാക്കാൻ പറ്റൂ, അത് ഹറാം, ഹറാമു തന്നെ. അതിൻ്റെ ഒക്കെ അഡിക്ഷൻ വന്ന ആളുകൾ മെല്ലെ മെല്ലെ ഒഴിവാക്കി വിട്. അതിനൊക്കെ പകരം ഖുർആൻ കേൾക്കും. തങ്ങൾ പറഞ്ഞ ആ അടയാളം എന്തെന്നറിയോ? ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. അതിനേതെങ്കിലും ഒരു ഉസ്താദിന്റെ വേദമുണ്ടാവും ചിലപ്പോ, കുഴപ്പമില്ല, അത് ദീനി പാട്ടാണെങ്കിൽ പിന്നെ പറ്റും, എന്തൊരു മസാല ഉണ്ട്, വെറുതെ പറയന്നെ. എൻ്റെ സമൂഹത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ടാക്കുവാം, ഒരു വിഭാഗം വ്യഭിചാരം അവർ ഹലാലാണെന്ന് പറയും. വൽ ഹരീറ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹലാലാണെന്ന് വരുത്തും. വൽ ഖംറ, കള്ളു കുടിക്കുന്നത് ഹലാലാണെന്ന് പറയും.